പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ കലകളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യുന്നത് പി എസ് സി പരീക്ഷകളിലും എൽ പി യു പി ഹൈസ്കൂൾ തലത്തിലുള്ള ക്വിസ് മത്സരങ്ങളിലും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഉള്ളത് എൻ്റെ വീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ അനുഷ്ഠാന കലകൾ ഏതൊക്കെയാണ് ഉത്തരം കൂത്ത് കൂടിയാട്ടം പാഠകം തുള്ളൽ കഥകളി മുടിയേറ്റ് കൃഷ്ണനാട്ടം ഗരുഡൻ തൂക്കം കളമെഴുത്ത് തെയ്യം തിറ പടയണി തുടങ്ങിയവയാണ് കേരളത്തിലെ അനുഷ്ഠാന കലകൾ കേരളത്തിലെ സാമൂഹിക കലാരൂപങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം യാത്രകളി ഏഴാമുത്തിക്കളി കുറുത്തിയാട്ടം വേലൻതുള്ളൽ ഒപ്പന മാർഗംകളി തുടങ്ങിയവ കേരളത്തിൽ നിലവിലുള്ള വിനോദപരമായ കലാരൂപങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം കാക്കാരിശി നാടകം പൊറാട്ടു നാടകം തുടങ്ങിയവയാണ് കേരളത്തിൽ നിലനിൽക്കുന്ന വിനോദപരമായ കലാരൂപങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്ന കായിക കലാരൂപങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം കളരിപ്പയറ്റ് ഓണത്തല്ല് വള്ളംകളി പരിചമുട്ടുകളി വേലകളി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചാക്യാർ കൂത്ത് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്ത് ഉത്തരം പ്രബന്ധക്കൂത്ത് എന്നാണ് പണ്ട് കാലത്ത് ചാക്യാർകൂത്തിന് ഉണ്ടായിരുന്ന മറ്റൊരു പേര് ചാക്യാർക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം ഉത്തരം മിഴാവ് ശംഖ് ഇടക്ക കുറുംകുഴൽ താളക്കൂട്ടം കഥകളിയിൽ ആശയവിനിമയം നടത്തുന്നതെങ്ങനെയാണ് ഉത്തരം കൈമുദ്രകളിലൂടെയാണ് കഥകളിയിൽ ആശയവിനിമയം നടത്തുന്നത് കഥകളിയിൽ സാധാരണയായി എത്ര തരം കൈമുദ്രകളാണ് പ്രയോഗിക്കുന്നത് ഉത്തരം ഇരുപത്തിനാല് തരം കൈമുദ്രകൾ തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ കർണാടക സംഗീതത്തിന് മൗലിക സംഭാവനകൾ നൽകിയ സംഗീതജ്ഞനായ ഭരണാധികാരി ആരാണ് ഉത്തരം സ്വാതി തിരുനാൾ അഞ്ച് തരം കഥകളി വേഷങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം പച്ച കത്തി കരി താടി മിനുക്ക് തുടങ്ങിയവയാണ് കഥകളി വേഷങ്ങൾ കേരളത്തിൻ്റെ തനത് നൃത്ത രൂപമേത് ഉത്തരം മോഹിനിയാട്ടം തുള്ളൽ എത്ര തരം ഉണ്ട് ഉത്തരം മൂന്ന് തരം തുള്ളൽ ഉണ്ട് മൂന്ന് തരം തുള്ളൽ ഏതൊക്കെയാണ് ഉത്തരം ഓട്ടൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ പറയൻ തുള്ളൽ കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ് ഉത്തരം ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യരൂപം കൃഷ്ണനാട്ടത്തിനുപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മദ്ദളം മദ്ദളം ചേങ്ങില ഇലത്താളം സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു തനി കേരളീയ നാടൻ സംഘനൃത്തം ഏതാണ് ഉത്തരം തിരുവാതിരക്കളി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു ദൃശ്യകലാരൂപം ഏതാണ് ഉത്തരം ചവിട്ട് നാടകമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു ദൃശ്യകലാരൂപം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ കഥകളിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്നതിനായി ചെണ്ട മദ്ദളം ചേങ്ങില ഇള ഇലത്താളം ഇവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം കേളികൊട്ട് എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര് നങ്ങിയാർകൂത്ത് നങ്ങിയാർകൂത്തിലെ പ്രധാനപ്പെട്ട വാദ്യം ഏതാണ് ഉത്തരം മിഴാവാണ് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം നങ്ങിയാർകൂത്തിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം പുറപ്പാട് അനുക്രമം സംക്ഷേപം നിർവഹണം നങ്ങ്യാർകൂത്ത് കൂത്ത് മുൻകൈ മുൻകൈയ്യെടുത്തത് ആരാണ് ഉത്തരം പൈങ്കുളം രാമചാക്യാറാണ് ആര് നടത്തിവന്നിരുന്ന സംസ്കൃത നാടകാഭിനയമാണ് കൂടിയാട്ടം ഉത്തരം ചാക്യാന്മാർ കൂടിയാട്ടത്തിൽ സ്ത്രീവേഷം കെട്ടുന്നത് ആരാണ് ഉത്തരം നങ്ങ്യാർമാർ കൂടിയാട്ടത്തിന് പ്രയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മിഴാവ് കുഴിത്താളം ഇടക്ക ശംഖ് കുഴൽ കൂടിയാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യം ഏതാണ് ഉത്തരം മിഴാവാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യം കഥകളി തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അറിയിക്കുന്നതിനായി ചെണ്ടയില്ലാതെ മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ഉപയോഗിച്ച് നടത്തുന്ന ഗണപതിക്കൊട്ടിന് പറയുന്ന പേരെന്ത് ഉത്തരം അരങ്ങുകേളി കഥകളി വേഷക്കാർ തിരശീലക്ക് പിറകിൽ നിന്ന് നടത്തുന്ന സ്തുതിപരമായ നൃത്തത്തിന് പറയുന്ന പേര് എന്ത് ഉത്തരം തോടയം എന്നാണ് ഈ സ്തുതിപരമായ നൃത്തത്തിന് പറയുന്ന പേര് പാവക്കൂത്ത് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് ഉത്തരം തോൽപ്പാവക്കൂത്ത് ഓലപ്പാവക്കൂത്ത് നിഴൽക്കൂത്ത് പ്രചരണാർത്ഥം രചിക്കപ്പെട്ട പാട്ടുകൾ പാടിക്കൊണ്ട് കളിക്കുന്ന കളിക്ക് പറയുന്ന പേര് എന്ത് ഉത്തരം മാർഗം കളി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ ഓണം പൂരം എന്നീ ആഘോഷങ്ങളോടനുബന്ധിച്ച് പർപ്പടകപ്പുല്ല് ശരീരത്തിൽ പൊതിഞ്ഞും പൊയ് ധരിച്ചും അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ് ഉത്തരം കുമ്മാട്ടി ഇതിവൃത്തം തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു ക്ഷേത്രകലയാണ് ഡാഷ് ഉത്തരം പാവക്കൂത്ത് കഥകളിയിൽ താമസ സ്വഭാവികളായ വനചാരികൾക്ക് നൽകുന്ന വേഷം ഏതാണ് ഉത്തരം കരി സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കും നൽകുന്ന വേഷം ഏതാണ് ഉത്തരം മിനുക്ക് ദേവകളായ ചില കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏതാണ് ഉത്തരം പഴുപ്പ് കഥകളിയിൽ അതിമാനുഷരും സാത്വിക സ്വഭാവത്തോടു കൂടിയവരും ആയ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമേത് ഉത്തരം വെള്ളത്താടി കഥകളിയിൽ താമസ സ്വഭാവികളായ അതായത് വളരെ ക്രൂരമായ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമേത് ഉത്തരം ചുവന്ന താടി കഥ കഥകളിയിലെ ദുഷ്ട കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏത് ഉത്തരം കറുത്ത താടി ഒരു പുരുഷ വേഷവും സ്ത്രീ വേഷവും തിരശ്ശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങ് ഏതാണ് ഉത്തരം പുറപ്പാട് കഥകളിയിൽ സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏത് ഉത്തരം പച്ചവേഷം കഥകളിയിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏത് ഉത്തരം കത്തിവേഷമാണ് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ആട്ടപ്രധാനമായ ഒരു അനുഷ്ഠാന കലയാണ് ഡാഷ് ഉത്തരം തിറ കേരളത്തിൽ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഡാഷ് ഉത്തരം പടയണി കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയത് ആരാണ് ഉത്തരം മാനവേദൻ എന്ന സാമൂതിരി രാജാവ് സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന കല എന്ന പ്രത്യേകത ഏത് കലാരൂപത്തിനാണുള്ളത് ഉത്തരം നങ്ങ്യാർ കൂത്തിന് ഗ്രാമീണ അനുഷ്ഠാന കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം തെയ്യവും തിറയും കോരപ്രധാനമായ ഒരു അനുഷ്ഠാന കലയാണ് ഡാഷ് ഉത്തരം തെയ്യം കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മിഴാവ് കുഴിതാളം ഇടയ്ക്ക ശംഖ് കുഴൽ കൂടിയാട്ടത്തിനുപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായ വാദ്യം ഏതാണ് ഉത്തരം മിഴാവ് നങ്യാർക്കൂത്തിലെ പ്രധാന വാദ്യം ഏതാണ് ഉത്തരം മിഴാവാണ് നയാർകൂത്തിലെ പ്രധാന വാദ്യം കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് ചാക്യാർക്കൂത്ത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് പ്രബന്ധക്കൂത്ത് എന്നാണ് ആദ്യകാലത്ത് ചാക്യാർ അറിയപ്പെട്ടിരുന്നത് ചാക്യാർക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം ഉത്തരം മിഴാവ് ശംഖ് ഇടയ്ക്ക കുറുംകുഴൽ താളക്കൂട്ടം